Welcome back to the channel. Guys, പിന്നെ അതാണ് എനിക്ക് എന്താ പറയാ, ഈ ട്രിപ്പൊക്കെ പോകുമ്പോ പിന്നെ ഛർദിക്കും ഇല്ലല്ലോ അല്ലേ. വണ്ടിയുടെ ഉള്ളിൽ മണക്കും പറഞ്ഞിട്ട് ഒന്നും വാങ്ങിയതല്ല. എന്നെ ഇരുന്നിട്ട് ഭയങ്കര ഊട്ടിയിൽ വന്നിട്ട് മൂന്ന് പ്രാവശ്യം കുളിച്ച് ഒരു ദിവസത്തിൽ തന്നെ. ഇവള് ഒരു ദിവസം പോലും കുളിച്ചില്ല. തണുപ്പത്ത് ഞാൻ അങ്ങനെ കുളിച്ചിരിക്കല്ലേ. പോയി പോയി ഊട്ടി ഡാമിൽ എത്തിക്കണട്ടോ. ഊട്ടി ഡാം അതാ ഇന്നല്ല ഡാം. കോഴിക്കോട് നടുവട്ടം അല്ലട്ടോ, ഇത് വേറെ നടുവട്ടമാണ്. അപ്പൊ ഇവിടത്തെ ഒരു നടുവട്ടം ഇതാണ് നിങ്ങൾ കണ്ടത്, ഒരു ഡാമാണ് കണ്ടത്. അങ്ങനെ ഒരു മാസത്തേക്ക് ശേഷം ഞാൻ എന്റെ പെരയിലേക്ക് പോവാണ്. അവിടെ ഒരു സർപ്രൈസ് നമ്മളെ വേണ്ടി കാത്തുക്കുന്നുണ്ട്. നമ്മളെ വീട്ടില് പുതിയൊരു അംഗം കൂടി വന്നിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പൊ ഓണെ കാണാൻ വേണ്ടി പോവാണ്. എന്റെ വീട്ടിലേക്കല്ല, വലിയ എക്സൈറ്റ്മെന്റ് ഇല്ലടി. 3 hours 9 minutes 102 kilometers. അപ്പൊ എനിക്ക് കൊടൈക്കനാലിനെക്കാട്ടി ഇഷ്ടം ഊട്ടി കേട്ടോ. എന്താ അറിയില്ല, ഊട്ടി എടുത്തുമാണ്, പിന്നെ നൈസ് വൈബാണ്. കൊടൈക്കനാലിന് സീനൊന്നുമില്ല, പക്ഷെ കൊടൈക്കനാലിൽ എന്തോ ഒരു മിസ്റ്റേക്ക്. എനിക്കറിയാം എന്താ മിസ്റ്റേക്ക്. കൊടൈക്കനാലിന് കുത്തി കൊള്ളണ തണുപ്പാ, പക്ഷെ ഊട്ടിയിട്ട് തണുപ്പ് അഫോർഡബിൾ. അഫോർഡബിൾ സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്താ രസം നോക്കിയാ, പശുവൊക്കെ കുടിക്കണ്ട്. പശുടെ പശു ഈ റോഡ് നമ്മള് എന്ന് വന്നപ്പോ ഇങ്ങനെയാണ് നാട് കാണി. അല്ല നാട് അല്ലോണം കാണാ ഈ ഉണ്ട് കൂടെ. എന്താ ചെയ്യാ, ഞാൻ അന്ന് ഒരു വർഷം മുന്നേ ടൂറായപ്പോ ഇങ്ങനെയാണ്. ഇതുവരെ നന്നാക്കായിട്ടാണ് സംഭവം. ഇതിനൊരു അന്ത്യല്ലേ, ഇത്ര നേരായി തുടങ്ങിയതാത്. സർപ്രൈസ് ഉണ്ട്. ഞാൻ പഠിച്ച സ്കൂളാണ് ചേട്ടാസ്കാക്ക്. ഞാൻ പഠിച്ച സ്കൂളാണ് ഗൈസ് കണ്ട, SSS HSS മൂർക്കനാട്. ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സൂപ്പർ സംഗതി മച്ചാനെ, ഫുള്ള് മലയാളം. ആ സ്കൂളിലെ ഹെഡ്മാസ്റ്ററിന്റെ താലക്കൊന്നും പോയി കൊടുത്തോണ്ടിരിക്കാണ്ടേർഡ് മലയാളം ഞാൻ പഠിച്ചത് ഈ സ്കൂളിൽ നിന്നാണ്. പക്ഷെ സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടില്ല, സ്റ്റാൻഡേർഡ് മലയാളം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വിചാരം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിപ്പിക്കുന്ന സ്ഥലം വിചാരിച്ചിട്ട് പോയത്. ഇതാണ് എന്റെ നാട്. എന്താ ഭംഗിയാണ്, നിങ്ങളെ നാട്ടിലേക്ക് ഉണ്ടോ ഇങ്ങനെ? ഭംഗിയാണ്. ഇത് പണ്ട് ഇവിടൊക്കെ പെട്ടി വീടൊക്കെ. ഇനി എന്താ ചെയ്യ, ഈ സ്ഥലത്തൂടെ പഠിച്ചു വളർന്നത്. ഇതിനോട് ഈ സ്കൂളിലേക്ക് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടന്ന് ഇങ്ങനെ ആ കുന്നറ്റ കയറി പോയേനി. ഓ, ഞങ്ങളൊക്കെ പിന്നെ മറ്റേ മെട്രോ ട്രെയിനിൽ ബസ് കയറിയല്ലേ സ്കൂളിൽ. ഞാൻ നടന്ന് പോയിട്ട് ഇവിടുന്ന് എന്റെ വീടാണിത്. ഇവിടുന്ന് അവിടെ ഒരു 100 meters നടക്കും. അങ്ങനെ വീട്ടിലേക്ക് വന്നാണ്, വീടൊക്കെ പൊളിച്ചിട്ടാണ്. എന്താണാവോ ഇനിയിപ്പോ ഇന്റെ കല്യാണം രണ്ടാമത് നടത്തുന്നുണ്ടോ? ചെയ്യാവോ ഡാഡി മമ്മി എനിക്ക് സർപ്രൈസ് ആയിട്ട് പുതിയ ആപ്പിളെ കണ്ടെത്തി. പിന്നെ ഇവിടെ സർപ്രൈസ് അതിഥി ഉണ്ട്, അവരെ കാണണം. അപ്പം ഇന്ന് എനിക്ക് സർപ്രൈസ് തന്നതാണ് മമ്മിയും ഡാഡിയും. എന്താ ചെയ്യുക, എനിക്ക് മമ്മി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സർപ്രൈസ് തരും. പിന്നെ അതിനിങ്ങനെ വിളിക്കും. ഇവിടെ പാത്തിക്കാക്കുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് വീട്ടിലേക്ക് പോവാ. സാധനങ്ങളൊക്കെ ഒന്നും
ഫസ്കാക്കുള്ള സർപ്രൈസ് ഞാൻ കൊടുക്കുകയാണ്. എനിക്ക് മമ്മി ഡാഡി തന്ന സർപ്രൈസ് ഞാൻ ആദ്യം തന്നെ കണ്ടു ബോധിച്ചു. ഈ ഫസ്കാക്ക് കൊടുക്കാൻ പോവാണ്. കമോൺ കണ്ടിട്ട് എന്തേന്ന് കെട്ട്. നമ്മളെ വീടാണ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം കണ്ടാ. ഓഫ് റോഡാ. ഇങ്ങോട്ട് ഇങ്ങട്ടെ തലക്ക് വേണെങ്കി നോക്കിയത്. പിന്നെ സർപ്രൈസ് എങ്ങനെയുണ്ട്? അടിപൊളി. പശുക്കാക്ക ചോപ്പ് കളറട്ടെ. അതിന് ദേഷ്യം വരും. അതിന്റെ ഇഷ്ടല്ല ചോപ്പ് കളറ്. ഗൈസ് നോക്ക്, അപ്പൊ ഇതാണ് നമ്മളെ പുതിയ ഒരു അതിഥി അല്ലേ ഹിവ? മാളു. അതെ, മാളു എന്നാണ് പേര്. ഗർഭിണി പശു അല്ലേ? അപ്പൊ ഇതിന് വയറ്റിലുണ്ട്. തല താത്തിട്ടാ. ഓക്കെ, യജമാനോട് ബഹുമാനമുണ്ട്. അടിപൊളി, നല്ല പശു, നല്ല പശുവാണ് അല്ലേ ഇവ? അടിപൊളി. മൂപ്പർക്ക് നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ ഇത്? എടാ ഗൈസ്, ഇത് ഞങ്ങളോടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇപ്പൊ അത് കാണിച്ചത് അല്ലേ ഗൈസ്? എന്നാലും ഞങ്ങളെ തൂറി തൊപ്പിച്ചല്ലോ പശു. ആദ്യം നോക്ക് കണ്ടോ, ഇനി കുറച്ചുകൂടി എന്നാ തൂറി എറിയും ഗൈസ്. പെട്ടെന്ന് പോവാ അവിടെ. പോയി കയറ് അയച്ചു കൊണ്ടോവാ. അയ്യാ അങ്ങനെ അയക്കല്ലേ, ഞാൻ അവിടെ പോയി പിടിക്ക. ഞാൻ കയറ് അയച്ചല്ലേ. അയ്യാ അതിൽ ഉള്ളിൽ കൂടെ വന്നെടുത്തോ. അയ്യോ എനിക്ക് ഇനി പശു കുത്തി മരിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. നാണക്കേടാ. മരിക്കുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വല്ല BMW ഇടിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല ഫെറാറി ഇടിച്ചിട്ടൊക്കെ മരിക്കണ്ടേ. ഇത് പശു കുത്തി മരിക്കുന്ന കാരണം ഭയങ്കര മോശ. അയ്യാ പിടിക്കാൻ പിടിക്ക. ഈ ഉള്ളിൽ കൂടെ വെക്കോ, ഉള്ളിൽ കൂടെ വെക്കോ, ഉള്ളിൽ കൂടെ. പുതിയ പെറ്റാട്ടോ മാളുക്കുട്ടൻ. ആ മാളു ഇതാ റൈഡിന് പോവാണ് മാളുവിന്റെ ഫലം അല്ലെ ഇവ? സൂപ്പർ. മെല്ലെ പോ, മെല്ലെ പോ. അടിക്കൊന്നും ചെയ്യണ്ട. അതിന് ഇവക്ക് പറ്റിയ പരിപാടിയാ. അപ്പൊ നോക്ക് കണ്ടോ. ഹായ്. തെങ്ങിന്റെ മേലെ കൂടെ ചുറ്റിക്കോ, ചുറ്റിക്കോ, ചുറ്റിക്കോ. ഓടിപ്പിച്ചില്ലേ നൈസായിട്ട്. ഞാൻ ചോപ്പിട്ടിട്ടാ ഗൈസ്, ഈ ശവര പൊന്നാടിട്ടിട്ടാട്ടോ. ഇതിന് ഇത്ര വലിയ സീന്. അപ്പൊ എന്തായാലും നമ്മളെ മാളുക്കുട്ടന് എന്തായാലും ഒരു ഹാപ്പി പ്രഗ്നന്റ് ഇത് ഞാൻ നമുക്ക് നേരുകയാണ്. ഓക്കെ ചോപ്പിട്ടിട്ടാ. ഞാൻ അത് മാറ്റിയിരുന്നത് കൂടി. ചോപ്പ് ഭയങ്കര സീനാട്ടോ പശുവിന്. ഞാൻ എന്താ മാറ്റി തരാം. വെയിറ്റ് വെയിറ്റ് നടക്കണ പസികാക്കന്റെ ഉപ്പായ കണ്ടിട്ടാ ഓടിയ. ഇപ്പന്റെ കൂടെ കൂടാ ആളുക. പശുവിന്റെ എന്താണ് പ്രശ്നം ഇന്നോട്? ഞാൻ ചോപ്പൊന്നല്ല ഇട്ടത്, അത് നല്ല നീല കളറട്ടെ. കളറ് മാറ്റി നിന്നാലും ഒരു ചോപ്പ് ഉണ്ട് അവിടെ. ജാക്കറ്റ് കിട്ടുന്ന പാൽക്കാരനാണ്. ഫ്രണ്ട്സ് ആയല്ലോ. നമ്മ ഫ്രണ്ട്സ് ആയിട്ടോ. ഓന്റെ പണിയൊക്കെ വസ്കാവ് ചെയ്ത് കൊടുക്കല്ലേ. എന്ത് കളിക്കുന്നത്? തമാശ കളിക്കല്ലേ ഹിബ. അനിഷ്ടപ്പെട്ടില്ലേ ഹിബ?
ഇപ്പൊ അതിന്റെ പാല് കറക്ക് പോയിട്ട് പാല് കറക്കേ. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം, ഈ മാളുവിനെ പ്രാങ്ക് ചെയ്യാം. നമുക്കൊരു പശുവിന്റെ തോലിട്ട് തെങ്കാശി പട്ടണത്തിലും എന്റെ ഗ്ലവ് വെച്ചിട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ ചെയ്ത് നോക്കിയാലോ. ഇന്ന് രാത്രി ഞമ്മള് രണ്ടാള് വേണോ, ദിലീപും മറ്റേ സെലിം കുമാറും ചെയ്യുന്ന പോലെ. മൂക്കിട്ടുള്ളതൊക്കെ മുമ്പേ ഇറക്കുന്നു നേച്ചായിട്ട് പശുവിനെ മെരുക്കുന്ന ഒരു യന്ത്രണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പാൽക്കാരന്മാരൊക്കെ ശ്രദ്ധിച്ചു കാണാം. ഇവിടെ ഒരു ഒരു തുണി ഇങ്ങനെ ഇട്ടുണ്ടാവും, ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എല്ലാം പമ്മി പമ്മി എന്താ ഒരു കിലോമീറ്റർ അകലെ എടുത്തു പോയത് വെറുതെ തോട്ട് കൗങ്ങിന്റെ കൈ പടലോടക്ക് പഠിച്ചിട്ടപ്പാ. അതൊന്നും വേണ്ടട്ടാ. പാസിയാക്കാനുള്ള കലിപ്പാണ് ഇവിടെ ഇന്നോടൊക്കെ തീർക്കണം. ചോപ്പിട്ട് വന്നിട്ട് പാസ്കാരെ ശരിക്കും കുത്തി തള്ളിടാൻ പോയിപ്പാ. അളി എന്നെ ഉപദ്രവിച്ചു ഗൈസ്, നോക്ക് കാലൊക്കെ ആയത് എന്തൊക്കെ ചെയ്ത്. ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തോട്ടെ ഇന്നെ കൊല്ലാൻ. ഗൈസ് നിങ്ങൾ ഈ ജാതിക്ക തോട്ടം അത് ഇന്റെ പേരെന്നാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ വന്നിട്ടാണ് ആ മറ്റേ ഓളെ പേരെന്തേലും ഉസ്കാക അറിയില്ല, ഞാൻ പെൺകുട്ടികളെ പേരൊക്കെ ഉണ്ട്. ഞാൻ കഴിക്കൂലേ, നല്ല ടേസ്റ്റ്. ബയോഗ്യാസ് ഉണ്ടാക്കാൻ പോവാണ്, ഒക്കെ ജൈവികമായിട്ട് ഉണ്ടാക്കുകയാണ്. എന്തിനു നമ്മള് ഗ്യാസിന് പൈസ കളയണം? എനിക്ക് നല്ല ഗ്യാസാ, പൈസ തരോ? ആ ഗ്യാസ് ഇവിടെ ചെലവാവില്ല. പ്യുവറസ്റ്റ് ചാമ്പക്കായ ഇനിയുണ്ട് അതിന് മുകളിലത്, ഏറ്റവും മുകളിൽ ചാമ്പക്ക ഫാൻസ് ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക്. ഓക്കെ, ഈ ബ്ലസ്ഡ് എത്ര ബ്ലസ്ഡ് ആയ ആൾക്കാർക്കാണെങ്കിൽ ചാമ്പക്കയുടെ ഉള്ളില് കുരു ഇല്ലാത്ത കിട്ടും. ബിക്കോസ് ഐ ആം വെരി ബ്ലസ്ഡ്. നമുക്ക് കിട്ടി ചാമ്പക്കയ കുരു ഇല്ലാത്ത എന്റെ വീട്ടിലെ എത്ര പെറ്റുകളാണുള്ളത്. ഞാൻ പെറ്റാൽ കുരു മതി അറിയാണ്ട് എല്ലാരും ആയി. അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു പൊടിക്കുക. ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ ആയിരിക്കും.